ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ചാൽ നമുക്കൊരു കീടും അവനധികം കൃപയാരുളിടുമേ ബലമണിക്കുമേ കൃപയാരുൾ മാറമധുരമായി മാറ്റിടുമേ മാറമധുരമായി മാറ്റിടുമേ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ കണ്ണു നീ താഴ്വരകൾ ജീവജല നദി ആക്കുമവൻ ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ കണ്ണു നിത്താഴ്വരകൾ ജീവജല നദി ആക്കുമവൻ ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സ്നേഹക്കൊടി കീഴ് നയിക്കുമവൻ സ്നേഹക്കൂടി കീഴ് നയിക്കുമവൻ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ അവനാരിലും മതിയായവൻ ദൈവസന്നിധിയിലോ നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹീതവും വിലപ്പെട്ടതുമായ വിശുദ്ധ പ്രഭാതത്തിൽ ലോകത്തിൻ്റെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവിൻ്റെ പാദപീഠത്തിങ്കിൽ ഒരുമിച്ച് കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഓരോ പ്രഭാതവും കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനം ചെയ്തുവെങ്കിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 6 ദിവസം ഹല്ലേലൂയ ഈ ലോകത്തിൽ ജോലിയോടുള്ള
ബന്ധത്തിൽ, പഠനത്തോടുള്ള ബന്ധത്തിൽ നാം ആയിരുന്ന സ്ഥാനങ്ങളിലെല്ലാം കർത്താവിൻ്റെ വലിയ കരുണ, വലിയ കൃപ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ പരിപാലിച്ചു. ആ നല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എണ്ണത്തിലൊന്നു പോലും കുറയാതെ യാതൊരുവിധ ആപത്തുകൾക്കോ അനർത്ഥങ്ങൾക്കോ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാതെ വണ്ണം സ്വർഗത്തിൽ ദൈവം നമ്മെ പരിപാലിച്ചുവെങ്കിൽ, വഴി നടത്തിയെങ്കിൽ, സൂക്ഷിച്ചുവെങ്കിൽ ഇന്ന പ്രഭാതത്തിൽ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ശബ്ദം ഉയർത്തിയോട്ട്. എല്ലാ കുഞ്ഞുങ്ങളും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആരും മൗനമായിരിക്കാതെ, ഹല്ലേലൂയ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമെന്ന ദൈവത്തിൻ്റെ വചനമാകിയാൽ, ഹല്ലേലൂയ, ഇന്ന പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. മഹാപരിശുദ്ധനാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പാ, അവിടുത്തെ പാതപെടുത്തിങ്കിലേക്കൊരു പ്രാവശ്യവും കൂടെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ ലോകത്തിൻ്റെ രക്ഷകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടതിനായി അവിടുന്ന് ഞങ്ങളെ കൂട്ടിവരുത്തിയ മഹാകരുണയ്ക്കും ദയയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു. സംഭവങ്ങളെ കൊണ്ട് നിറിയപ്പെട്ടതായ ഓരോ ദിനവും ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കണ്ണിൻ കൃഷ്ണമണി പോലെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്ത വിധങ്ങൾക്കായി നന്ദി ഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ അവിടുത്തെ വിശ്വസ്തത അപ്പാ ഞങ്ങൾക്ക് പരിചയം പലകയുമായിരുന്നു. വന്നു ഭവിക്കാമായിരുന്ന ആപത്തുകൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, അവയെല്ലാറ്റിൽ നിന്ന് സ്വർഗം ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങൾക്ക് ജീവനും ഭക്തിക്കും ആവശ്യമായത് ഞങ്ങളുടെ കരങ്ങളിൽ തന്ന് പരിപാലിച്ച ദൈവത്തിൽ ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുകയാണ്. എൻ മനം യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സങ്കീർത്തനക്കാരോട് ചേർന്ന് വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിൽ ദൈവം ഞങ്ങളെ സഹായിക്കണമേ, കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, പാടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അനുഗൃഹീത സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, സാക്ഷിവചനങ്ങൾ, ദൈവവചന ചിന്തകൾ തന്ന് ഇന്ന് പകലിലെ ആരാധന ദൈവത്തിന് ഏറ്റവും സുഗ്രാഹ്യമായ ഒരു യാഗമായി തീരുവാൻ. അപ്പാ, അബ്രഹാം കഴിച്ച സഹായ യാഗത്തെ ആ സൗരഭ്യവാസനയെ സ്വർഗം മണുത്ത് അവനെ അനുഗ്രഹിച്ചുവെന്ന് നിന്റെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ഇന്ന് പകൽ ഞങ്ങൾ കഴിക്കുന്ന സ്തുതി സ്തോത്രങ്ങൾ ആരാധനകൾ സ്വർഗം സ്വീകരിച്ച് ഞങ്ങളെല്ലാവരെയും മനഃപൂർവ്വമായി സ്വർഗം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, നിന്റെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങൾ ഈ വിശുദ്ധി ആരാധനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടത്തേക്ക് മഹത്വമായി തീരുവാൻ, അവിടത്തേക്ക് പ്രസാദകരമായി തീരുവാൻ, ഹല്ലേലൂയ, അവിടുത്തെ നാമത്തിന് പുകഴ്ചയായി തീരുവാൻ സ്വർഗം ഇന്ന പകൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, വഴിയാത്തിലായിരിക്കുന്ന ജനത്തെ വേഗത്തിൽ കുട്ടിവെഴുത്തണമേപ്പാ. സമാധാനത്തോടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനുള്ള കൃപ നൽകിയാട്ടെ. കടന്നു വരുവാൻ കഴിയാതിരിക്കുന്നവരെ സ്വർഗം സഹായിക്കണം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ഞങ്ങളോട് കൂടിയിരിക്കുന്നതിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ആലയത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. ഞങ്ങളുടെ നടുവിലൂടെ പരിശുദ്ധാത്മാവ് നടകൊള്ളുന്ന ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പുറത്ത് ദൈവിക ദൂതന്മാരുടെ കാവലുണ്ടാകണം. അശുദ്ധമായതൊന്നും ദൈവം അനുവദിക്കാത്തതൊന്നും ആലയത്തിൽ പ്രവേശിക്കുവാൻ സ്വർഗം അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ കോവിഡ് ടീമിന് ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തിയാട്ടെ, അഭിഷേകം ചെയ്താട്ടെ, കൃപയ്ക്കുള്ളിൽ മറിക്കും. മഹത്വം കർത്താവ് എടുക്കും. ക്രിസ്തയേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് ഏതോ നീ കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പുതിയ വർഷത്തിൻ്റെ നാലാം മാസത്തിൻ്റെ പ്രാരംഭ കർത്തൃ ദിനത്തിൽ ഒരുമിച്ച് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടതിനോ അവൻ്റെ സന്നിധിയിലേക്ക് നമ്മെ കൂട്ടിവരുത്തിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ മറന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവൻ്റെ നാമമുയർത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവൻ്റെ നാമമുയർത്തിയിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവോ പാലിപ്പതോ മറന്നിരിക്കൂ, തൻ്റെ ഓർമ്മയ്ക്കു
Oh,
ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വിശുദ്ധ പകൽ കൂടെ അനുഗ്രഹിതമായ ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവൻ്റെ സന്നിധിയിലേക്ക് നമ്മെ കൂട്ടി വരുത്തി. വാഴ്ത്തിയിടുക, സ്തുതിച്ച് ആർത്തിയിടുക, അവൻ്റെ നാമത്തെ ഉയർത്തുവാൻ. അവൻ്റെ നാമത്തിന് മേലായ മറ്റൊരു നാമമില്ല. സകല മുഴങ്കാലുകളൊക്കെയും മടങ്ങുമാറാക്കുന്ന ആ നാമത്തെ ഒരിക്കൽ കൂടെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം തന്നുവെങ്കിൽ ഇന്ന് പകൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെയും പാടുവാൻ കർത്താവ് കൃപ ചെയ്തിട്ട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ അധികാരപ്പെടുത്തേണ്ടതിനായി നല്ല സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, സാക്ഷിവചനങ്ങൾ, ദൈവവചന ധ്യാനമൊക്കെ ലഭിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിനായി നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽ ഈ ആലയത്തിൽ നിറയപ്പെടേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവകൃപ ധാരാളമായി പകരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ ആരാധനയുടെ അനുഗ്രഹത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യൂത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രിയ സുബിനും സഹോദരിമാരുടെ ഭാഗത്ത് പ്രിയ ജോഷ്മിയും സഹോദരന്മാരുടെ ഭാഗത്ത് പ്രിയ വിനോദം ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചിട്ട് വിശുദ്ധി ആരാധന എന്ന പകൽ നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ, കടന്നു വന്നതുപോലെയല്ല ദൈവത്തിൻ്റെ കരസ്പർശനം അനുഭവിക്കുവാൻ, ദൈവാത്മാവിൻ്റെ വലിയൊരു ഹല്ലേലൂയ ആത്മനിയോഗം നമ്മുടെ നടുവിൽ നടക്കുവാൻ സ്വർഗ സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Let's pray. Dear most loving Jesus, I praise and thank you for this time that you've given our life, Lord. As many people didn't have the privilege to come and sit in your midst, Lord, then also kept us safe and sound during this whole week, Lord Jesus. Abba, thank you for the blessing that you've given in each and every one of us life, Lord. Especially pray for Pastor Uncle, Lord. Let your mighty hands be over to him, Lord. Praying for his family, Lord. Praying for the ministry which he's leading, Lord. Let your mighty hands be over to him, Lord, that he can do charity well, Banj God. Especially pray for our church, Lord. I pray for all the church members who are present in this meeting, Lord. Especially pray for the ones who are on their way, Lord. Let your mighty hands be over to them, Lord, that they can reach here safely, Lord. The ones who are not here, Lord. Ones who are traveling, Lord. Ones who are in Kerala, Lord. Let your mighty hands be over to them, Lord. Keep them safe and sound, Lord Jesus, Abba, Father.
especially pray for each and every one of us in our church, Lord, from the infant till the eldest member of our church, Lord. Let your mighty hands be over them, Lord Jesus. Keep us safe and sound, Lord Jesus, above, Father. Especially pray for the worship which is we are gonna praise and sing unto your mighty name, Lord, that it can be a blessing unto our life, Lord. Especially pray for the psalms which you are gonna hear, Lord Jesus, above, Father, that it can be touching unto our lives, Lord, that we can take those words unto our name, that we can live by those words, Lord. Especially pray for those testimonies which we are gonna hear, Lord Jesus, Abba Father. Let your mighty hands be over to the testimonies as well, Lord Jesus, Abba Father, that it can be a touching unto our hearts, Lord. Praying for the final message as well, Lord Jesus, Abba Father. Let your mighty hands be over to that final message also, Lord, that we can grasp the things and we can take it, Lord Jesus, Abba Father. Hear our prayer, Lord. Especially pray for all the meetings, Lord Jesus, Abba Father, that it can take place unto your mighty presence, Lord, that it can go as planned, Lord. Especially pray for the AGM which is going to take place after the meeting as well, Lord. Let your mighty hands be over to that meeting, Lord Jesus, Abba Father, that it can go smoothly, Lord Jesus, Abba Father. Once assembled, each and everyone into your mighty hands, hear our prayer, Lord. Keep us safe and sound, Lord Jesus, Abba Father. In the name of Jesus, I pray, Amen. Hallelujah, Kartave, Sotram, 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 Parishudana, Devame, Sri and Alla Pidave, Ningriki Patada, in Alla, Ravali Sametana, in the Nilagate, Oda Nyanglangi, Studikin, the Wild Tunagartavi, in the Vishadabal Kalamagale, Vishadana, Devate Gartavi, Vishudiara, the Pana, the Genatel, and Takasameta, Avadanaguti Vertina, in the New Nagartavan, Studikin, Varti, in Chain, the Gartave, Sambavala Mayurach, Vataka, and Gudding Levita Katan, the Vila Gartave, I should have prayed with somebody, some brain. Yangla Natatida, Vidangalakai, Nanilagate, Oda, Yangalangi, Studikin, the Wild Tunagartave, Alilia, Jangaji, within Della, was struggling Gartav, Yangakaran British Natatidaya, Abata Vidangalakai, Nanilagate, Oda, Yangalangi, Studikin, the Gartave, in the Vishadaval Kalamagi, Alvishanai, Deva Tegartave, Punamana Sodom, Punatma, Vodum, Munashakti, Oding Gartave, Devich the Waringal Kotona, Devitan, the Eritwan, the Kon in the Pugal Kalangartave, Devan Yangle, and the Sahaiki Maragan, and Deva Toda Pratik in the Gartave, Aradaniki Yogan. ദൈവത്തെ സ്തുതികളെ മേൽ വസിക്കുന്ന ദൈവത്തെ സകലമാനത്തിനും പകർച്ചയ്ക്കും യോഗ്യനായ ദൈവത്തെ ഇന്ന് പകൽക്കാലം കർത്താവേ നന്ദി ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തെ ആരാധിപ്പാനായി കർത്താവേ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ വിലുവനായ ദൈവം സഹായിക്കുമാറുകണ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞാൻ ആരാധനയെ മുറ്റുമായ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ആരാധന ദൈവം ഞങ്ങൾക്ക് നൽകി തരുമാറുകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ നല്ല പാട്ടുകൾ പാടി ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ വിലുവനായ ദൈവം സഹായിച്ചനായി നന്ദിയോടെ സ്തുതിക്കുന്ന പ്രാർത്ഥിപ്പാനായി കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുമാറുകണമേ പിന്നെയും കർത്താവിന്റെ സ്നേഹങ്ങളായിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവേ നല്ല സംഗീതനങ്ങളും നല്ല സാക്ഷ്യങ്ങളും നല്ല പ്രബോധനങ്ങളൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കേൾപ്പിക്കുമാറുകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക് ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യത്തിൽ ഒന്ന് വ്യാപരിപ്പാനായി കർത്താവേ നീ ഉടൻ നേടിയാക്കുമാറുകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ആത്മാവിന്റെ പുതുക്കത്തോട് ആത്മാവിന്റെ ശക്തിയോടും കൂടി കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ദൈവത്തെ വേണ്ട പോലെ ആരാധിപ്പാനായി കർത്താവേ നീ ഞങ്ങളെല്ലാവരെയും അവിടെ നിന്ന് സഹായിക്കുമാറങ്ങണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ആരാധനയുടെ കർത്താവ് എല്ലാ ഭാഗങ്ങളും അനുഗ്രഹിക്കപ്പെട്ട് കാണുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുമാറങ്ങണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്റെ സന്നിധിയിൽ ആരെങ്കിലും കർത്താവേ ഇന്ന് പകൽക്കാലം ഭാരത്തോടെ പ്രയാസത്തോടെ കടന്നു വന്നിരിക്കുന്ന കർത്താവേ പൂർണ്ണമായ ഒരു വിടുതലോടെ മടങ്ങുവാനായ ദൈവത്തിൻ്റെ ആത്മാവേ നീ ഇവിടെ നെടിയാക്കുമാറങ്ങണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവകരം ഞങ്ങളോട് കൂടെയുള്ളതിനായി ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം കർത്താവേ നീ ഇവിടെ നെടിയാക്കുമാറുകണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തെ ഘോഷിപ്പാനായി അങ്ങനെ ഭൃത്യന്മാരെ ദൈവം സഹായിക്കുമാറുകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ നിന്റെ വചന ജീവനും ചൈതന്യം പ്രാപിക്കുന്ന വചനമാണ് കർത്താവേ ആ ജീവന്റെ വചനങ്ങളെ ഘോഷിപ്പാനായി ഇന്ന് പകൽക്കാലം ദൈവമായ കർത്താവേ ഞങ്ങളുടെ ദാസനെ ദൈവം സഹായിക്കുമാറുകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങൾ കടന്നു വന്ന എല്ലാവർക്കും കർത്താവേ ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാനായി സ്വർഗത്തിലെ വലുവിന് ആ ദൈവം സഹായിക്കുമാറുകണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആരെങ്കിലും കടന്നവരോ ആഗ്രഹിക്കുന്നവരെങ്കിൽ യാത്രയിലായിരിക്കുന്നവരെങ്കിൽ അവരെയും തക്ക സമയത്ത് ദൈവം കൂട്ടി വരുത്തുമാറുകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയാ കർത്താവ് ഞങ്ങളെ വിട്ട് ദുരുദേശത്തായിരിക്കും നിങ്ങളുടെ പ്രിയമുള്ളവരുണ്ട് അവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനത്ത് അവരെയും ദൈവം പരിപാലിക്കണമേ അവരെയും ഞങ്ങളോടൊന്നിച്ച് അനുഗ്രഹിക്കുമാറുകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ സഭയായ വ്യക്തികളായി കുടുംബങ്ങളായി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന എല്ലാവരെയും കർത്താവേ നീ അനുഗ്രഹിക്കുമാറുകണമേ പരിസരത്തെ ദൈവം നിയന്ത്രിക്കുമാറുകണമേ അവിടുത്തെ ദൂതന്മാരുടെ കാവൽ കർത്താവേ
ആരെത്തിച്ചിട്ടുണ്ടായിരിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇന്ന് പകൽക്കാലം നിന്റെ സന്നിധിയിൽ കർത്താവ് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. എല്ലാവരെയും ദൈവം സഹായിക്കുമാറുകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആരംഭശേഷമായി നിരക്കുന്ന കർത്താവേ, അനിൽ മീറ്റിങ്ങിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, കർത്താവ് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കും. അതൊക്കെ സ്വർഗത്തിലെ വലുവനാ ദൈവമേ, നീയോടൊന്ന് സഹായിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെല്ലാം ചന്തമായുധമായി ചെയ്യുമാറുകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, നിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തിയേൽപ്പിക്കട്ടെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പുനർനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഹല്ലേലൂയ, ഇന്നത്തെ പകൽക്കാലം കർത്താവേ അവിടുന്ന് അടിയങ്ങളുടെ ജീവിതത്തിൽ തന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന കർത്താവേ, അനേകര് കർത്താവേ ഈ വർഷത്തിൻ്റെ ആരംഭം കണ്ടവർ കർത്താവേ, ഇത് കർത്താവേ ഇന്നത്തെ ദിവസം കർത്താവേ, ഹല്ലേലൂയ, ഇതുവരെ കർത്താവ് ഇന്നത്തെ ദിവസം കാണാതെ പോയപ്പോൾ കർത്താവേ അവിടുന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും കർത്താവേ ബലത്തോടെ ആരോഗ്യത്തോടെയും കർത്താവ് ഇതുവരെ പരിപാലിച്ച വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന മഹത്വ ടുത്തുന്ന കർത്താവേ, അടിയങ്ങളെ ഓരോരുത്തരെയും കർത്താവേ തിരിക്കരങ്ങളെ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കർത്താവേ ഫലങ്ങളും ദാനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, സ്തോത്ര സ്തോത്ര, അടിയങ്ങളൊന്നുമില്ല കർത്താവേ, ഹല്ലേലൂയ, കർത്താവേ വയലിൽ വിരിയുന്ന ലില്ലിപ്പുഴ പോലെ കർത്താവേ ഞങ്ങളുടെ ജീവിതം കർത്താവേ, ഹല്ലേലൂയ, ഒന്നുമില്ല കർത്താവേ. അടിയങ്ങളെ കർത്താവേ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മനസ്സിലുള്ള ദുഷ്ടതകൾ, ഞങ്ങളുടെ മനസ്സിലുള്ള അഹങ്കാരങ്ങൾ എല്ലാം കർത്താവ് ഇവിടുന്ന് മാറ്റിക്കളഞ്ഞ് അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഹല്ലേലൂയ, അവിടുന്ന് തന്നതല്ലാതെ, അവിടുന്ന് വഴി നടത്തുന്നതല്ലാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല കർത്താവേ. പുകഴുവാൻ കർത്താവേ ഞങ്ങളുടേതായിട്ട് ഒന്നുമില്ല കർത്താവേ. അവിടുന്ന് തന്ന അവിടുത്തെ ദാനങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ, ഹല്ലേലൂയ. അടിയങ്ങളെ ഓരോരുത്തരെയും കർത്താവേ അവിടുത്തെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, അടയങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും കർത്താവേ, വഴിയാത്രയിലായിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ ആരാധന കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരണമേന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ കർത്താവേ അവിടുത്തെ വചനത്തിൽ അനുഷ്ഠിച്ച് മാത്രം ജീവിക്കുന്നതിന് അടയങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദേവദാസന് തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നിറച്ചിരിക്കുക, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തേക്ക് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കർത്താവേ ആ വചനം കർത്താവേ, കർത്താവേ ഹല്ലേലൂയ, അവിടുത്തെ ദാസനിൽ അവിടുന്ന് കൊടുത്തിരിക്കുക, സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുന്നതിന് കർത്താവേ, വരും ദിവസങ്ങളിൽ ഞങ്ങളത് അനേകരിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ, ഞങ്ങൾ ചുറ്റുമുള്ള ആൾക്കാരെ ഞങ്ങൾ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. അനേകർ കർത്താവേ അവിടുത്തെ അറിയാതെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള അന്ധ തമസുകളിൽ കർത്താവേ വിട്ട് ഉഴലുകുന്ന കർത്താവേ, അവരെല്ലാവരും കർത്താവേ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, അവിടുത്തെ വചനം സർവ കർത്താവേ, ഹല്ലേലൂയ, ഹൃദയങ്ങളെയും കീറിമുറിക്കുന്ന കർത്താവേ, ഇരുവാൾത്തലയുള്ള വചനം കർത്താവേ അവിടെ ഹൃദയങ്ങളിൽ ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ ഹല്ലേലൂയ, സഭകളോട് കർത്താവേ ഹല്ലേലൂയ, കർത്താവേ അവിടുത്തെ കർത്താവ് ഈ ഈ നൂറ്റാണ്ടിൽ കർത്താവേ ഹല്ലേലൂയ, കർത്താവേ ഈ അവര് സഭകൾക്കെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ കർത്താവേ അവിടുത്തെ ആ വചനത്തിൽ ആശ്രയിച്ച് കർത്താവേ ഞങ്ങൾ ജീവിക്കേണ്ടതിന് ഞങ്ങൾ ശക്തിപ്പെടേണ്ടത് ഞങ്ങളെ സഹായിക്കണമേയെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. കടന്നു വന്ന ഓരോരുത്തരെയും കർത്താവേ അവിടുത്തെ വചനത്തിൽ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. വഴിയാത്രയിലായിരിക്കും ഞങ്ങൾ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് അവരും കടന്നു വരേണ്ടതിന് അവിടുന്ന് അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് അവരെ അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും കർത്താവ് ക്രിസ്തുവുള്ളവരായിട്ട് അനേകരെ ക്രിസ്തുവിന് കാണിച്ചു കൊടുക്കത്തക്ക രീതിയിൽ അവിടുന്ന് അവരെ ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ഓരോരുത്തരും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ കർത്താവ് പുതിയ അധ്യായ വർഷം ആരംഭിച്ചിരിക്കുന്നുവല്ലോ, അവിടുന്ന് അവരെ സഹായിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആരാധനയുടെ ഓരോ ഘടകങ്ങളും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് നിറഞ്ഞവരായിട്ട് മടങ്ങിപ്പോകേണ്ടതിന് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരാധന കഴിഞ്ഞ് കർത്താവ് നടക്കുന്ന ജനൽ പൊടി തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാം ചന്തവും ഉചിതവുമായിട്ട് നടക്കേണ്ടതിന് അപ്പച്ചൻ്റെ തിരുക്കരങ്ങളെ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുന്ന് വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവമാനവത്തെ അവിടത്തേക്ക് നൽകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 56-ാമത്തെ സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി വായിച്ച് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. അവസാന രണ്ട് വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. സാംസ്
56 we can read responsively. Last two words we can read together. 56th singirtanam namukku vaayikkam. Devame ennodu kripa undaganame manushyarane vilinguvan pogunu avar idavidade porudi enne nyerikkunu. ഞാനോ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഇടവിടാതെ അവരുടെ വാക്കുകളെ കോട്ടിക്കളയുന്നു, അവരുടെ വിചാരങ്ങളൊക്കെ ഇവന്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു. നീതികേടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ? ദൈവമേ നിന്റെ കോപത്തിൻ ജാതികളെ തള്ളിയിടണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഒരുമിച്ച് ഞാൻ ദൈവത്തിന് മുൻപാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചിൽ നിന്നും വിടുവിച്ചുവല്ലോ. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഒരു പ്രഭാതവും കൂടെ കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗ്ഗം നമുക്ക് ദാനം ചെയ്തല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് ചേർന്നോ ചില പാട്ടുകൾ കൂടി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആത്മാവിൽ ആരാധിക്കാം. ഹല്ലേലൂയ. കർത്താവിനെ പോലെ തുല്യൻ പേരാരുമില്ല. കർത്താവിനെ പോലെ വലിയത് പേരാരുമില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ പാട്ട് പാടി കർത്താവിനെ കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനായ അങ്ങേ പോരേ
Yeah.
സ്വർഗത്തിലും ഭൂമിയിലും അധിപതനായ ഹല്ലേലൂയ യേശുവെ പോലെ ആരുമില്ല. മരണത്തിൻ്റെ താഴ്ചയിൽ നിന്ന് നമ്മളെ വിടുവിച്ചവൻ യേശുവെ പോലെ വേറെ ആരുമില്ല. ഹല്ലേലൂയ ദൈവന്മാരിൽ അതിവിശിഷ്ടനായ കർത്താവായ യേശു ക്രിസ്തുവെ പോലെ വേറെ ആരുമില്ല. നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല അവനെ സ്തുതിക്കേണ്ടത്, അവൻ നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിന് വേണ്ടിയാണ് കർത്താവിനെ സ്തുതിക്കേണ്ടത്. പലപ്പോഴും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ വലിയ ത്യാഗങ്ങളെ നമ്മൾ ഓർക്കാറില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിനൊരർത്ഥമുണ്ടെങ്കിൽ അവൻ്റെ ആ ത്യാഗത്തിനാണ്, എൻ്റെ ജീവിതത്തിനൊരർത്ഥമുണ്ടെങ്കിൽ ഒരു മീനിങ് ഉണ്ടെങ്കിൽ അവൻ്റെ ആ വലിയ ത്യാഗത്തിന് വേണ്ടിയാണ്, ത്യാഗത്താലാണ്. ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കുകയും ഓർത്തപ്പെടുത്തുകയും ചെയ്യാം. ഹല്ലേലൂയ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും മാരായുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും മാരായുവാൻ ഓടാ
വാത്സല്യമായി സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗീയനല്ല പിതാവേ, ഈ പ്രഭാത സമയത്തിനായി കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, നിന്റെ ആത്മാവിൽ എന്നെ ബലപ്പെടുത്തണമേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. മുട്ടോളമല്ല, ഹരയോളമല്ല കർത്താവെ, നിന്നെ സ്തുതിക്കാൻ ഞാൻ എത്ര മാത്രം കഠിന പ്രയത്നം ചെയ്യേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ആ യോഗ്യത എനിക്ക് തന്നതിനായി കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാവിലത്തെ ഈ ആരാധനയെ നിൻ്റെ കയ്യിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഈ ആരാധന എൻ്റെ കയ്യിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയെ ഇവിടെ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കാര്യവും കയ്യിലേൽപ്പിച്ച് പ്രാർത്ഥിച്ച് മാനവും മുഹത്വം എല്ലാം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിച്ചുകൊള്ളുന്നു. തേടോ കേൾക്കുമാറാകണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും വിലപ്പെട്ടതുമായ വിശുദ്ധ പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്തൃപാദപ്പെടുത്തിങ്കിൽ ഒരുമിച്ച് വന്ന ദൈവത്തെ ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദിവസത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ പകൽ നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പാടിയതുപോലെ മുട്ടോളമല്ല, അരയോളവുമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരാത്മപ്രവാഹത്തിനായി നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൂട്ടിവരുത്തിയ കൃപകൾക്കായി കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. നമ്മുടെ വായിച്ചത് 56-ാമത്തെ സങ്കീർത്തനമാണ്, സാംസ് 56. ദാവീദിൻ്റെ സങ്കീർത്തനമെന്ന് ശീർഷകത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ തക്കുന്ന സാധിക്കും. ഗത്തിൽ അവൻ ഫിലിസ്തീയരാൽ പിടിക്കപ്പെട്ടപ്പോൾ, രണ്ട് പ്രാവശ്യത്തിലധികം ഫിലിസ്തീയരാൽ ദാവീദ് പിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിലേത് സന്ദർഭത്തിലാണ് ഈ സങ്കീർത്തനം എഴുതിയത് എന്ന് കൃത്യമായി പറയുവാൻ കഴിയത്തില്ല എങ്കിൽ വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നത് ആദ്യമേ അവനെ പിടിച്ചു, കാരണം അവൻ്റെ മേലൊരു അഭിഷേകമുണ്ടായിരുന്നു. ഇസ്രയേലിൻ്റെ രാജാവായി അവൻ അഭിഷേകം ചെയ്യപ്പെട്ടുവെങ്കിലും ശൗല് തൻ്റെ രാജ്യസ്ഥാനം ഒഴിയാത്തത് കൊണ്ട് ദാവീദിന് അവിടെ പലയിടങ്ങളിലായി പലപ്പോഴും മാറി മാറി ജീവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഈ സന്ദർഭത്തിലാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയത് എന്ന് വേദപണ്ഡിതാക്കളിൽ നല്ലൊരു ഭാഗവും അഭിപ്രായപ്പെടുന്നു. നിഷ്കളങ്കനായ പ്രാവ് പോലെ ദോഷം സഹിക്കുന്നവനായ ദാവീദിനെയാണ് ഈ സങ്കീർത്തനത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. കഴിഞ്ഞ സങ്കീർത്തനത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച ഉറപ്പിച്ചു, ദാവീദ് ആഗ്രഹിക്കുന്നു പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു നിഷ്കളങ്കനായി നിന്നിട്ടും സ്തോത്രം, എനിക്കങ്ങനെ ഒരു ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ എന്നെ പീഡിപ്പിക്കുന്ന, എന്നെ വേദനിപ്പിക്കുന്ന, എനിക്ക് പ്രയാസം തരുന്നവരുടെ നടുവിൽ നിന്ന് ഞാൻ പറന്ന് മരുഭൂമിയിലേക്ക് പോയി വിശ്രമിക്കുമായിരുന്നു. നമ്മളെല്ലാവരും വിശ്രമം ആഗ്രഹിക്കുന്നവരാ അല്ലേ? പ്രിജലോ, നിങ്ങളുടെ എല്ലാവരുടെ മുഖത്ത് ഭയങ്കര ടെൻഷൻ പോലെ. ആമേൻ. ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നാം ദൈവത്തെ പ്രസാദിപ്പിക്കുക. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ചത് 56-ാം സങ്കീർത്തനം, അതിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു, അവർ ഇടവിടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു. അവൾ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ വലിയ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്നു. 1-2 വാക്യങ്ങൾ അവൻ്റെ പരാതിയായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നുണ്ട്. 3-4 വാക്യങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസവും 5-6 വാക്യങ്ങൾ അവൻ്റെ വീണ്ടും പരാതി കാണുവാൻ കഴിയുന്നുണ്ട്. 7-9 വാക്യങ്ങൾ അവൻ്റെ പ്രതീക്ഷയും 10-13 വാക്യങ്ങൾ വിടുതലിനായുള്ള സ്തോത്ര യാഗാർപ്പണവും നമുക്ക് ഇതിൽ കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നുണ്ട്. ദാവീദ് പറയുകയാണ്, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ,
മനുഷ്യൻ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. സ്തോത്രം. മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. ഈ വിഴുങ്ങിയാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? കടിച്ചെന്നാലോ കൊന്നാലോ കുഴപ്പമില്ല, ബോഡി എങ്കിലും കാണും. വിഴുങ്ങിയാലോ ഒരു തെളിവുമില്ല. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് കണ്ടിട്ടില്ലെങ്കിലും പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ മുതല വിഴുങ്ങിയതും മലമ്പാമ്പ് അല്ലേ, ആനക്കൊണ്ട, ഇതൊക്കെ വിഴുങ്ങിയ സാധനം അത്രയും മാത്രം എന്തു ചെയ്യും? മുഴച്ചു നിൽക്കും. കാണാത്ത ആളെ തപ്പിച്ചെല്ലുമ്പോൾ അതിനകത്ത് വയറ് കീറി ജീവനില്ലെങ്കിലും സുരക്ഷിതമായി പുറത്തു വരുന്നത് പോലെ. അപ്പോൾ ആളെ അറിയത്തില്ല, കാണത്തില്ല. സ്തോത്രം. ഇവിടെ ദാവീദ് പറയുകയാണ്, അവരെന്നെ വിഴുങ്ങുവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു തെളിവും ഈ ഭൂമിയിൽ ശേഷിപ്പിക്കാത്ത നിലയിൽ എന്നെ ഇല്ലായ്മ ചെയ്യുവാൻ പോകുന്നു. ഈ സാഹചര്യത്തിൽ എന്നെ സഹായിപ്പാൻ ആര് മാത്രമേ ഉള്ളൂ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അടുക്കൽ സഹായത്തിനായി അവൻ ഓടിയെത്തുകയാണ്. ദൈവമേ, അവരെന്നെ വിഴുങ്ങുവാൻ പോകുന്നു. പറഞ്ഞല്ലോ, എല്ലാവരും കൂടെ ദാവീദിനെ തിരിച്ചറിഞ്ഞ് അവനെ പിടിച്ച് ആഗീഷ് രാജാവിൻ്റെ അരമനയിൽ എത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ആഗീഷ് രാജാവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്താ കാര്യം? ദാവീദ് ആ സമയത്ത് എന്ത് ചെയ്തു? ബുദ്ധിഭ്രമം നടിക്കുകയാ. താടിയൊക്കെ തുപ്പൽ ഒലിപ്പിച്ച് അവൻ ഭിത്തിയിലേക്ക് ഇരുന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? നമ്മുടെ കുഞ്ഞു പിള്ളേർ കാണിക്കുന്ന പോലെ അവിടെ ഇരുന്ന് കുത്തി വരക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ആഗീഷ് രാജാവ് പറഞ്ഞു, ഇവനാന്ന് നീ പറഞ്ഞ അഭിഷേകമുള്ള രാജാവ്. ഇവൻ രാജാവല്ല, ഇവനൊരു ഭ്രാന്തനാ. ഇനി ഇവനെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നതിൻ്റെ കാരണം എന്താ? ഇവിടെ എങ്ങാണ്ട് കുറവാണോ അല്ലേ? അവൻ നോക്കുമ്പോൾ എല്ലാം വട്ടന്മാരായിട്ട് അവന് തോന്നിയത്. പലപ്പോഴും നമ്മളൊക്കെ വട്ട് കളിക്കാറുണ്ട് അല്ലേ, ഭ്രാന്തൻ നടിക്കാറുണ്ട്. നമ്മളെല്ലാവരും ഒരു പരിധിവരെ ഭ്രാന്തന്മാരാണ്, സയൻസ് പഠിച്ചവർക്കൊക്കെ അറിയാം. എന്നാൽ അതിൻ്റെ ആ ലെവല് കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മിൽ നിന്നുണ്ടാകുന്ന സ്വഭാവ വ്യത്യാസങ്ങളെല്ലാം ഭ്രാന്തിൻ്റെ ലക്ഷണം തന്നെയാണ്. പക്ഷെ നമ്മളൊക്കെ അത് ഒരു പരിധിവരെ സ്വബോധം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നതേ ഉള്ളൂ. ചിലരുടെ കൺട്രോൾ അങ്ങ് പോകും. അവരാ പിന്നെ വഴിയിൽ കൂടെ വർത്തമാനവും പറഞ്ഞ് കയ്യിൽ കിട്ടുന്നതെല്ലാം തിന്നും, കാണുന്നതെല്ലാം നശിപ്പിച്ചും. അത് നമ്മളെക്കാൾ ലെവൽ കൂടിയവർക്ക്. അതിൻ്റെ ഒരു കണക്കൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് എവിടെയും തപ്പിയിട്ട് കിട്ടിയില്ല. കിട്ടാൻ ഞാനായി സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ദാവീദിന് ഇങ്ങനൊരു അനുഭവമാണ്. ദാവീദ് ബുദ്ധിഭ്രമം നടിക്കുകയാണ്. മനസ്സിലാകാഞ്ഞിട്ടല്ല അവൻ എവിടെയാണ് ചെന്നിരിക്കുന്നതെന്ന് അവന് നന്നായിട്ടറിയാം. എന്നാൽ താൻ ഹല്ലേലൂയ ആ രീതിയിൽ ഇടപെട്ടാൽ ഒരുപക്ഷെ ജീവനോടെ പുറത്തു വരുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവൻ ബുദ്ധിഭ്രമം നടിക്കുകയായിരുന്നു. സ്തോത്രം. നമ്മൾ പല കാര്യങ്ങളും അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ എന്ത് ചെയ്യാറുണ്ട്? പാസ്റ്റർ ആരോടും പറയരുത് എന്ന് പറഞ്ഞ കാര്യം ഞാൻ വന്നപ്പോഴേ പറഞ്ഞൊരു കാര്യം അല്ലേ? പാസ്റ്റർ ആരോടും പറയരുത്, പാസ്റ്ററോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ മൂന്നാമതൊരാൾ നമ്മളോട് ചോദിക്കുമ്പോഴാണ് ഏത് കാര്യം എന്ത് എന്നൊക്കെ ചോദിക്കും. കാര്യം എന്താ? ദൈവം ഇതെങ്ങനെ ലീക്കായി? എന്നോട് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞ കാര്യം പിന്നെ നമ്മൾ കുറ്റക്കാരനാകും. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും? നമ്മൾ വട്ട് കളിക്കുക. ഈ ഭ്രാന്ത്, സ്തോത്രം. അതാണ് പറഞ്ഞ ഭ്രാന്താകാരുണ്ടെന്ന് നമുക്ക് വചനം വായിക്കുന്നത്. സ്തോത്രം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യരെന്നെ വിഴുങ്ങുവാൻ എന്ത് ചെയ്യുന്നു? അവർ ഇടവിടാതെ പൊരുതി എന്നെ എൻ്റെ പുറകെ നടക്കുക. ഞാൻ ഒരു ദോഷവും ചെയ്യുന്നില്ല, ഞാനൊരു പ്രയാസവും അവർക്കുണ്ടാക്കുന്നില്ല. പക്ഷെ തെറ്റിദ്ധാരണകളുടെ പേരിൽ അവരെന്നെ എന്ത് ചെയ്യുന്നു? ഇടവിടാതെ എന്ത് ചെയ്യുന്നു? ഞെരുക്കുക. ഇവൻ ജീവിക്കാൻ സമ്മതിക്കത്തില്ല, ഇവൻ മുൻപോട്ട് പോകണ്ട. നമുക്കറിയാം, നമുക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായാൽ മതി നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതം എന്ത് ചെയ്യും? നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ച് 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 കാട് കയറി കാട് കയറി അങ്ങനെ അറ്റം വരെ എത്തിക്കളയും. സ്തോത്രം. ഒരുപാട് കാട് കയറി പോകും നമ്മൾ. മനുഷ്യ സഹജമാണ്.
പക്ഷേ സങ്കീർത്തനക്കാരനോട് പറയുന്ന കാര്യം വളരെ വ്യക്തമാണ്. മൂന്നാം വാക്യം വായിക്കാം. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുന്ന നാളിൽ, ഒരുപക്ഷെ അവൻ ബുദ്ധിഭ്രമം നടിച്ചത് ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവം അവനെ കൊടുത്ത ഒരു അനുവാദമാണ് അല്ലെങ്കിൽ ഒരു അനുഭവമാണ് ബുദ്ധിഭ്രമം നടിക്കുക എന്നുള്ളത്. ഞാൻ ഭയപ്പെടുന്ന നാളിൽ, ഭയം സകല മനുഷ്യർക്കുമുണ്ട്. ഏറ്റവും വലിയ ഭയം മരണഭയമാണ് അല്ലേ? നാം ആ സങ്കീർത്തനത്തിൽ 55-ാം സങ്കീർത്തനത്തിൽ 4-ാം വാക്യമാണ് തോന്നുന്നു, ഒന്ന് വായിച്ചാട്ടെ. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു. മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ ഏറ്റവും ഈ ഭൂമിയിൽ ഭയപ്പെടുന്ന ഒന്ന് മരണഭയം, അതും എന്റെ മേൽ വീണിരിക്കുന്നു. പക്ഷെ ദാവീദ് പറയുകയാണ്, ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ നിന്നിൽ ആശ്രയിക്കും, ഞാൻ നിന്നിൽ ആശ്രയിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനോ ഒന്നും ഭയപ്പെടുവാനില്ല. ഇനി നീ ഭയപ്പെട്ടാലും മരിക്കും, ഭയപ്പെട്ടില്ലേലും നമുക്ക് മരണത്തെ മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റത്തില്ല. ദൈവം എഴുതി വെച്ചിട്ടുണ്ട് എത്ര നാളും ഞാനും നിങ്ങളും ജീവനോടെ ഇരിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോകുവാൻ നമുക്ക് വ്യവസ്ഥയില്ല. എന്നാൽ അത് കഴിഞ്ഞ് പോയിട്ടുള്ളവരുണ്ട്. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം നമ്മുടെ, കാരണം പ്രാണനെ തന്നവൻ അതിനൊരു ഡേറ്റ് വെച്ച് അത് തിരികെ എടുക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം വിട്ടുകൊടുക്കുക ചെയ്യേണ്ടത്. പിന്നെ പിടിച്ചു വെച്ച് അല്ലേ, കരഞ്ഞു വിളിച്ച് ഒക്കെ. നമുക്കറിയാം, നമ്മുടെ ആ ഹിസ്കിയാവിൻ്റെ ചരിത്രം രണ്ട് രീതിയിലും പറയാറുണ്ട്. പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് മേടിച്ചതാവർ, എന്നിട്ടെന്തോ ഗുണമുണ്ടായി. ഒരു മനുഷ്യ ജനിച്ചു, ഒരു പുത്രൻ ആ 15 വർഷം കൊണ്ട് ജനിച്ചു. ചരിത്രം പറയുന്നതോ യെശയ്യാവെന്ന പ്രവാചകനെ ഈർച്ചവാൾ കൊണ്ട്, മരം മുറിക്കുന്ന വാളുകൊണ്ട് അറുത്തറുത്തു കൊന്നിവൻ. അപ്പോൾ ഇത് മുന്നമേ അറിയാവുന്ന ത്രികാലജ്ഞാനിയായ നമ്മുടെ ദൈവം അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവൻ്റെ പ്രാണനെ എടുക്കുവാൻ താല്പര്യപ്പെട്ടത്. പക്ഷേ അവനതിനനുവദിച്ചില്ല. സ്തോത്രം. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. നാട്ടിൽ ഞങ്ങളുടെ ശുശ്രൂഷകനായിരുന്ന ഒരു ദേവദാസൻ, അത്യാവശ്യം പ്രായമുണ്ട്, പ്രാരാബ്ദങ്ങളെല്ലാം കഴിഞ്ഞ് ജീവിതം ജീവിച്ച മനുഷ്യനാണ്, ശുശ്രൂഷകനാണ്, പാസ്റ്ററാണ്. അദ്ദേഹം രോഗാസന്നനായി പെട്ടെന്ന് തൻ രോഗിയായിത്തീർന്ന മാത്രയിൽ സഭ മുഴുവനും, കുഞ്ഞുകുട്ടികൾ, ആബാലവൃദ്ധജനം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഐ സിയും കഴിഞ്ഞ് വെന്റിലേറ്ററിൽ പോയ മനുഷ്യനെ പ്രാർത്ഥിച്ച് തിരിച്ചു കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ റെസ്റ്റിംഗ് ടൈം എല്ലാം കഴിഞ്ഞ് വന്നു. 2-ാമത്തെ ആഴ്ചയിൽ ആ ചർച്ച് സഭ മൂന്നായിട്ട് പൊട്ടി. ഞാൻ എൻ്റെ ലോക്കൽ ചർച്ചിൻ്റെ കാര്യമാണ് പറയുന്നത്, കേട്ട് കേൾവിയല്ല, കണ്ട കാര്യം, അനുഭവിച്ച കാര്യം ഞാൻ പറയുക. അപ്പോൾ പറഞ്ഞതിൻ്റെ സാരം, പ്രാർത്ഥിക്ക കർത്താവ്, ഏതൊരു വിഷയമായാലും നിന്റെ ഹിതമെങ്കിൽ. കാരണം ദൈവികതമല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യത്തില്ല, സംഭവിക്കില്ല. നാം വിശ്വസിക്കണം, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. സ്തോത്രം. ഭയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നാം പലപ്പോഴും ഭയപ്പെടേണ്ടവന് ഭയപ്പെടാറില്ല അല്ലേ? നാം ഭയപ്പെടേണ്ടെന്നവന് എന്ത് ചെയ്യത്തില്ല, ഭയപ്പെടത്തില്ല. കർത്താവ് തന്നെ നമ്മോട് പറഞ്ഞു, നിന്റെ ശരീരത്തെ കൊല്ലുവാൻ കഴിയുന്നവന് നീന്തിയണ്ട, ഭയപ്പെടേണ്ട. ശരീരത്തെയും ആത്മാവിനെയും കൊല്ലുവാൻ കഴിയുന്നവന് നീ നിശ്ചയമായും ഭയപ്പെടണം. അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. അപ്പോൾ ദൈവഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, നാം ദൈവത്തെ യഥാർത്ഥമായി ഭയപ്പെടുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതം സന്തോഷകരമായി തീരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ, അവൻ അനുഭവം തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. 34 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യം ഒന്ന് വായിച്ചാട്ടെ. സാംസ് 34:4. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. സ്തോത്രം. എന്താ വാക്യം വായിച്ചത്? ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി. എന്തിന്റെ? എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അപ്പൊ ഇവിടുത്തെ ഭയം ഏതാ? എല്ലാം ഭയമാണ് അവന്. സ്തോത്രം. അല്ലേ, നമുക്കെല്ലാം വിവിധ ഭയങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർക്കുണ്ടല്ലോ ഭയം. പഠിക്കാതെ എക്സാം എഴുതാൻ പോകുന്ന മിടുക്കന്മാർ, അപ്പൊ അവർക്ക് ഭയം ഉണ്ടാകാതിരിക്കുമോ? അല്ലേ, പഠിക്കാതെ എക്സാം എഴുതി നല്ല മാർക്ക് വാങ്ങണം. ഇതിൻ്റെ എക്സാമിൻ്റെ ദിവസം ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഭയമുണ്ടാകുന്നത്. സ്തോത്രം. ഓഫീസിൽ പോകുന്നവർക്കുള്ള ടെൻഷൻ നന്നായിട്ടറിയാം. പിന്നെ ഒരു സമാധാനമുള്ളത് 5 മണിവരെ ഉള്ളല്ലോ ആ ഭയം എന്നുള്ള. അല്ലേ, 5 മണി കഴിഞ്ഞാൽ പിന്നെ ഭയത്തിന് ചുട്ടി, പിന്നെ പിറ്റേ ദിവസം മുഖം കണ്ടാൽ മതിയല്ലോ. എന്നാൽ നിത്യം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. സ്തോത്രം. ദാവീദ് തന്നെ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞത്? അവൻ എനിക്ക് ഉത്തരം അരുളി, എൻ്റെ സകല ഭയത്തിൽ നിന്നും എന്നെ വിടുവിച്ചു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 33 നാം പഠിക്കുമ്പോൾ ഏശാവിനെ ചതിച്ച് പോയ യാക്കോബ് മടങ്ങി വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. 1 ഒന്ന് വായിച്ചട്ടെ. അനന്തരം യാക്കോബ് തലപൊക്കി നോക്കി, ഏശാവും അവനോടുകൂടെ 400 ആളും വരുന്നത് കണ്ടു. മതി. ജ്യേഷ്ഠനെ ചതിച്ചിട്ട് പോയവൻ കുറെ നാളുകൾക്ക് ശേഷം, അല്ലേ, കുറെ നാളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 14 വർഷം കുറയാതെ അവനെന്ത് ചെയ്തു? വ്യവസ്ഥ പ്രകാരം 2 ഭാര്യമാർക്ക് വേണ്ടി സേവനം ചെയ്തു. ആ കുഞ്ഞുങ്ങളൊക്കെ വലുതായി വലിയൊരു കൂട്ടമായിട്ട് അവൻ തിരിച്ചു വരുന്നതോ? കണക്കനുസരിച്ച് ഒരു 20-25 വർഷത്തിന് ശേഷമാണ് അനുജൻ എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഇവൻ ഓടിപ്പോയി പാർത്ത മരുഭൂമിയിൽ ഒരു കല്ലെടുത്ത് തലയിണയായി വെച്ച് രാത്രിയിൽ അവൻ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സമയത്തിൻ്റെ കുറവിനാൽ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ഇത് കഴിഞ്ഞ് ഇവന് എതിരേൽപ്പാനായിട്ട് ഏശാവ് എന്ത് ചെയ്തു? എങ്ങനെ വരുന്നേ? എങ്ങനെ വന്നേ? 400 പേരുമായിട്ട് അനിയനെ എതിരേൽപ്പാൻ വരിക. ഏതനിയനെയാ? ഇവൻ പ്രാർത്ഥിച്ച് പറഞ്ഞുവിട്ട അനിയനല്ല, പിന്നെ ഇവനെ ചതിച്ചിട്ട് പോയി അനിയൻ. അവൻ പെട്ടെന്ന് ഭാര്യമാരോട് പറഞ്ഞു, മക്കളെയും കൊണ്ട് പുറകോട്ട് പോയിക്കോ, എന്നെ വല്ലതും ചെയ്താൽ എന്ത് ചെയ്തോളണം? ഓടിക്കൊള്ളണം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആ അധ്യായം മുഴുവനും അവൻ്റെ ഭയം. കാരണം എന്താ? 400 പേരെയും കൊണ്ട് ഒരുത്തിനെതിരേൽപ്പം വരേണ്ട വല്ല ആവശ്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അതും അന്ന് കൊല്ലുമെന്ന് ഭയപ്പെട്ടു പോയവൻ. കാരണം അവൻ അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പാ, ഒരനുഗ്രഹം പോലും എന്ന് പറഞ്ഞാൽ ഇവൻ ഊറ്റിക്കൊണ്ട് പോയതാ. അനുഗ്രഹം അപ്പനെടുക്കുന്ന മുഴുവനും എന്ത് ചെയ്തു? ഊറ്റി. ഇനി ഒന്നും ശേഷിച്ചില്ല. ഉടനെ ചോദിച്ചു, എനിക്കൊന്നുമില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ അവനെ സേവിക്കുമെന്ന് പറഞ്ഞു. അതൊരു അനുഗ്രഹമാണ്. നീ അവൻ്റെ ദാസനായിരിക്കുമെന്ന് പറയുന്നത് അത് അടിമയല്ലയോ, അത് ശിക്ഷയല്ലയോ? അതാണ് ഏശാവിന് ലഭിച്ചത്. സ്തോത്രം. അവിടെ അവനെ ആ ഭയത്തിൽ അവൻ നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. ഉടനെ സ്തോത്രം, യാക്കോബ് അവനെ ചെന്ന് സാഷ്ടാംഗം വീണ് പ്രണമിക്കുന്നതും, ഹല്ലേലൂയ, അവൻ സമാധാനമായിരിക്കുന്നതും കണ്ടിട്ട് ചോദിച്ചു, ഈ കൂടെ വരുന്നത് ആരാ? ആ നിൽക്കുന്നത് ആരാ? അപ്പോൾ പറഞ്ഞു, എനിക്ക് ദൈവം തന്ന ഭാര്യമാരും അവരുടെ കുഞ്ഞുങ്ങളുമാണ്. സ്തോത്രം. പറഞ്ഞതിൻ്റെ സാരം, ദൈവമക്കളെ, ഭയം നമ്മെ അലട്ടും, ഭയം നമ്മളെ പിടിക്കും. സ്വാഭാവികമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദാവീദ് പറയുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാം.
Praise the Lord. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകട്ടെ, വേദനകൾ ഉണ്ടാകട്ടെ, നിനക്ക് താങ്ങുവാൻ കഴിയുന്നതിനും അപ്പുറമായുള്ള ഹല്ലേലൂയ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ വരട്ടെ, ഹല്ലേലൂയ നീ ഭയപ്പെടുന്ന നാളുകളുണ്ട്, സത്യമാണ്, എന്നാൽ ഇത് ദൈവം അനുവദിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഹല്ലേലൂയ നീ തകർന്നു പോകത്തില്ല, കർത്താവ് നിന്നോട് കൂടിയിരിക്കും. ദൈവത്തെ നാം ഭയപ്പെട്ടാൽ മതി. അതിലും കൂടുതൽ ഭയം ആരിലും വേണ്ട. സ്തോത്രം. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ടല്ലോ, അഗബോസ് എന്നൊരു പ്രവാചകൻ വന്നിട്ട് റൂമാലെടുത്തിട്ട് പറഞ്ഞു, ഈ റൂമാലിൻ്റെ ഉടമസ്ഥൻ യെരുശലേമിൽ അടികൊള്ളുമെന്ന് പറഞ്ഞു. റൂമാലിൻ്റെ ഉടമസ്ഥൻ യെരുശലേമിൽ അടികൊള്ളുമെന്ന് പറഞ്ഞപ്പോൾ ഷാ പൗലോസ് പറഞ്ഞു, അടികൊള്ളാനല്ല ഞാൻ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക, അപ്പോഴും അടികൊള്ളുമെന്ന് പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. അതായിരിക്കണം നമ്മുടെ ചിന്താഗതി, അതായിരിക്കണം നമ്മുടെ മനോഭാവം. സ്തോത്രം. നമ്മുടെ കർത്താവിന് വേണ്ടി, കർത്താവിന് വേണ്ടി ആയിരിക്കണം കേട്ടോ, കർത്താവിന് വേണ്ടി ആയിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ രൂപപ്പെടുത്തുമെന്ന് വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെയാണ് ദൈവം കരങ്ങളിലെടുക്കുന്നത്, വഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 55:4 വാക്യം നാം വായിച്ചാൽ ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു. മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു. ഞാൻ വേദനപ്പെട്ടിരിക്കുക, മരണഭീതിയാൽ ഞാൻ വിഷമിക്കുകയാ. സ്തോത്രം. ഈ സന്ദർഭങ്ങൾ ഒന്ന് ചിന്തിക്കുക. മരണഭീതി. ഒരു സമയത്ത് ദൈവം പറഞ്ഞു, ആലോചനയുമായി ഏലിയാവ്, ആഹാബ് രാജാവേ, there is message for you, നിന്നോട് എനിക്കൊരു സന്ദേശം പറയുവാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. ശരി എന്ന് പറഞ്ഞ് കൊട്ടാരം വിട്ടിറങ്ങിയവൻ അല്ലേ ആഹാബ് രാജാവേ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല എന്ന് സിംഹഗർജനം പോലെ ഗർജിച്ചവൻ. നമുക്കറിയാം അവിടെ ഉണ്ടായ പ്രയാസം എത്രയാണ്, എങ്ങനെയാണെന്ന്. സ്തോത്രം. ദേശം ക്ഷാമം കൊണ്ട് വരണ്ടു. എന്നാൽ ദൈവം തനിക്കുള്ള 7000 പേരെ മാറ്റി പാർപ്പിച്ചു, സംരക്ഷണം ചെയ്തുകൊണ്ടിരുന്നു. സ്തോത്രം. ഈ ഏലിയാവ് മടങ്ങി വന്നു. ആഹാബ് രാജാവിനെ തന്നെ കാണിക്കുവാൻ തീരുമാനിച്ചു. കർമ്മേലിൽ അവനൊരു യാഗപീഠം ക്രമീകരിച്ചു, യാഗം ക്രമീകരിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിരാവിലെ ആയതുകൊണ്ട് നിങ്ങളുടെ മൈൻഡ് എല്ലാം ഫ്രഷ് ആണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുമില്ല, കാരണം എല്ലാവരും ഇങ്ങനെ മൗനമായിട്ട് വലിയ എന്തോ നഷ്ടം സംഭവിച്ച പോലെയൊക്കെ ഇരിക്കുക. സ്തോത്രം. പ്രാരംഭത്തിൽ ഓർപ്പിച്ച പോലെ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമെന്ന് തോന്നിയാൽ ഇടയ്ക്കൊരു സ്തോത്രം പറയുന്നുണ്ട്, കുഴപ്പമില്ല. എനിക്ക് വേണ്ടിയിട്ടല്ല സ്തോത്രം. ഈ പറഞ്ഞു പറയിപ്പിച്ചത് കൊണ്ട് പ്രയോജനം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞു പറയിപ്പിക്കാതെ, എങ്കിലും ഇടയ്ക്കൊരു സ്തോത്രം പറയുന്നത് നമുക്ക് നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവളിവൻ യാഗപീഠം ക്രമീകരിക്കുവാൻ പറഞ്ഞു. ദൈവത്തെ ഇന്ന് വെളിപ്പെടുത്തണം. യഥാർത്ഥ ദൈവം ആരുടേതാണെന്ന് നമുക്ക് ഒരുമിച്ചറിയണം. കർമ്മേലിൽ ഹല്ലേലൂയ യാഗമർപ്പിക്കുവാനുള്ള ഫസ്റ്റ് ചാൻസ് അവർക്ക് കൊടുത്തു. എത്ര പേരാ അവിടെ ഒരു ഭാഗത്ത് കൂടിയിരിക്കുന്നത്? എത്ര പേരാ? 850 പേർ. ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാരായി, ബാലിൻ്റെ 400 പ്രവാചകന്മാരും അശേര പ്രശ്നയുടെ 450 പ്രവാചകന്മാരും, അങ്ങനെ 850 പ്രവാചകന്മാർ ഒരു ഭാഗത്ത് നിന്ന് ബാലെ ഉത്തരമരുളണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചുകൊണ്ടും അവരുടെ അയക്കുന്ന രീതിയിൽ അവരുടെ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം ഏലിയാവ് അപ്പോൾ പറയുന്നുണ്ട്, കുറച്ചുകൂടെ ഉറക്കെ വിളിക്കുന്നേ, ഒരുപക്ഷെ നിങ്ങളുടെ ദൈവം എന്ത് ചെയ്യായിരിക്കും, ഉറങ്ങുകയായിരിക്കും. ചിലപ്പോൾ ഇനി യാത്രയിലാകാനും മതി, വേറെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ സമയത്ത് ഏലിയാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇടിഞ്ഞുകിടന്ന യാഗപീഠം നന്നാക്കിക്കൊണ്ടിരിക്കുക. ദൈവമക്കളെ തീ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. നിന്റെ വിഷയത്തിനുള്ള ദൈവപ്രവൃത്തി നീ ആഗ്രഹിക്കുന്നുണ്ടോ?
ഇടിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളൊന്ന് നന്നാക്കുക. സ്തോത്രം. ഇടിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ, എൻ്റെ ആരാധന നഷ്ടപ്പെടുന്നത്, എൻ്റെ ആത്മീയത നഷ്ടപ്പെടുന്നത്, എൻ്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുന്നത്, എൻ്റെ വിശ്വാസം ചോർന്നു പോകുന്നത് എവിടെയാണ് നിന്ന് പകൽ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഏലിയ അത് ചെയ്തു ചെയ്തു. അതിനും അപ്പുറമായി അവൻ അതിന് ചുറ്റും തോടുണ്ടാക്കിയിട്ട് പറഞ്ഞു, വെള്ളം നിറക്കാൻ പറഞ്ഞു. അവരുടെ സമയം കഴിഞ്ഞപ്പോൾ കം പീപ്പിൾ കം ആൻഡ് ടു മീ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, യഥാർത്ഥ ദൈവമാരാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് 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 ചിന്തിച്ച് നോക്കിക്കേ, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അവൻ്റെ അസാമാന്യമായ ധൈര്യം, അസാമാന്യമായ ധൈര്യം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിന്നോട് വെള്ളം കോരി ഒന്നും ഒഴിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി, കുറേ വെള്ളം കോരി ഒഴിച്ചിട്ട് അതിൽ തീ കത്തണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? സാധാരണ തീ കത്തിച്ചാൽ പോരെയോ? പക്ഷേ അവൻ്റെ വിശ്വാസം സമൂഹത്തിന് മുൻപാകെ വെളിപ്പെടുത്തുവാൻ, അവർ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ഹല്ലേലൂയ, സാധാരണ നിലയിൽ യാതൊന്നും ഒരു കുറ്റവും ആരും പറയാതിരിക്കാൻ. ഇനിയിപ്പോൾ അവന്മാർ പറയും, എടാ നമ്മളിവിടെ ബാല ഉത്തരമരണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവൻ അടിയിൽ കൂടെ ഗ്യാസ് കണക്ഷനൊക്കെ കൊണ്ടുവന്നതായിരിക്കുള്ളൂ. അവൻ പറഞ്ഞപ്പോൾ തന്നെ എന്തോ തന്ത്രമുണ്ട് അല്ലേ? ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അതൊക്കെയാണല്ലോ പറയുന്നത്. എന്തോ അവർ ടെക്നിക്ക് ചെയ്തിട്ടുണ്ടോ? അവൻ പറഞ്ഞു, ആ സെക്കൻഡിൽ തന്നെ അങ്ങനെ സംഭവിച്ചില്ലയോ? ഇതൊന്നും പറയാൻ ഇടവരുത്തിയില്ല. അസാമാന്യമായ ദൈവപ്രവൃത്തിക്കേണ്ടി അവൻ കളങ്ങളെ ഒരുക്കി. സ്തോത്രം. ദൈവമേ, നീ ഇസ്രയേലിൽ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ ജനം കാണുകെ വെളിപ്പെടുത്തണമേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ, നീ പാർക്കുന്ന ദേശത്തോ ദൈവത്തിന് നിന്നെ മാനിപ്പാൻ പദ്ധതിയുണ്ട്. നിന്റെ യാഗപീഠം ഒന്ന് പണിയുക. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം കൊടുക്കുമ്പോൾ, ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ബഹുമാനം കൊടുക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം അഗ്നിയാൽ ഉത്തരമരുളും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, പക്ഷേ ഇടിഞ്ഞു കിടക്കുന്ന പല ഭാഗങ്ങളുണ്ട്, അതൊന്ന് പണിതാൽ മതി. സ്തോത്രം. അവിടെ ദൈവപ്രവൃത്തി കാണുവാൻ കഴിയും. സ്തോത്രം. ഏലിയാവോ അത് ചെയ്തു, അത് ചെയ്തു. ഉടനെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി യാഗവസ്തുവിനെ മാത്രമല്ല മൊത്തം ദഹിപ്പിച്ചു കളഞ്ഞു. ഏലിയാവ് ഉടനെ പറഞ്ഞു, ഒരുത്തനും ചാടിപ്പോകാൻ അനുവദിക്കരുത്. 850 പ്രവാചകന്മാരുണ്ട്, ഇവന്മാരാണ് ഈ ജനത്തെ നശിപ്പിക്കുന്നത്. ഇവർ പാവങ്ങള്, ഹല്ലേലൂയ, ഇവർ നിഷ്കളങ്കര. ഇവരെ നശിപ്പിക്കുന്ന ഈ പ്രവാചകന്മാർ ഒരുത്തരും ചാടിപ്പോകുവാൻ അനുവദിക്കരുത്. എല്ലാത്തിനും കൊന്നുകളയുവാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കണ്ടില്ലയോ, അന്യഗ്രഹത്തിൽ ജീവിക്കുവാൻ വേണ്ടി വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടല്ല, സൗന്ദര്യമില്ലാഞ്ഞിട്ടല്ല, സമ്പത്തില്ലാഞ്ഞിട്ടല്ല. ആ മരിച്ച ചെറുക്ക് നമ്മുടെ ബെറ്റ്സി വിനോദിൻ്റെ ക്ലാസ്മേറ്റ് വാർത്ത കേട്ടു, ഞെട്ടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അജ്ഞതയുടെ ലോകത്തിൽ മനുഷ്യർ ഇപ്പോൾ നാലിടത്ത് സാത്താന്യ ആരാധനകൾ നടക്കുന്നു കേരളത്തിൽ. അത് പിടിമുറുക്കിയിരിക്കുക ചെറുപ്പക്കാർ ഗെയിമെന്നൊക്കെ പറഞ്ഞ് വന്ന് കൂടിയിട്ട് അവസാനം കൊണ്ടുപോയി എത്തിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ടല്ലോ. ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും ഒരൊറ്റ കുഞ്ഞുങ്ങളും പോയേക്കരുത്. കെണി കെണി എന്ന് മാത്രമേ, ദിസ് എ ട്രൂ ട്രാപ്പ്. നിങ്ങൾ തിരിച്ചറിയണം, തിരിച്ചറിയണം. കുഞ്ഞുങ്ങൾ പോലും ആത്മഹത്യ ചെയ്യുവാൻ അവരെ പ്രേരിപ്പിക്കുന്നു, ഇല്ലെങ്കിൽ അവർ കൊന്നുകളയുമെന്ന് പറയുമ്പോൾ നിവർത്തികേടുകൊണ്ട് കുഞ്ഞുങ്ങൾ ചെയ്തു പോകേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് ഇഷ്ടമല്ലാത്ത, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത, ദൈവത്തിന് ഹിതകരമല്ലാത്ത ഒന്നിലേക്കും ആരും പോകരുതെന്ന് ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ. സ്തോത്രം. ദൈവത്തിനെ മുൻപിൽ നിർത്തുക. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നല്ല ഫ്രണ്ടാകുക. സ്തോത്രം. യുവർ റോൾ മോഡൽ, യുവർ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളുടെ പാരൻസ് ആയിരിക്കണം. നിങ്ങളുടെ കൂട്ടുകാരുടെ വാക്കുകളിൽ നിങ്ങൾ അകപ്പെടരുത്. കൂട്ടുകാരിൽ വ്യാപരിക്കുന്നത് ഏതാത്മാവാണ്, എങ്ങനെയുള്ളവരാണെന്ന് നാം തിരിച്ചറിയുന്നില്ല. അവരിലൂടെയാകാം നമുക്ക് മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്ന്, അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫർ എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ ചതിക്കുവാൻ സാധിക്കുന്നത്. സ്തോത്രം. ഏലിയാവ് ഇത് ചെയ്തു. 850 പ്രവാചകന്മാരെയും കൊന്നുകളഞ്ഞു. ആഹാബിനോട് പറഞ്ഞു, നീ രഥം പൂട്ടിക്കോ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ.
ഹാലലുയ ഒരു മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്, ഒരു മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ടോ? ഇതുവരെ ഈ മറുപടി ലഭിക്കാതെ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ജനമേ ഒരു മുഴക്കം കേൾക്കുന്നുണ്ട്, നിന്റെ വിഷയത്തിന്മേൽ ഒരു വിടുതലുണ്ട്. ഇന്ന് പകൽ ആത്മാർത്ഥമായി ഹല്ലേലൂയ നിന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. നീ യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്നതൊന്ന് പണിതെടുക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ. അങ്ങനെ തന്നെ സംഭവിച്ചു. ആഹാബിന്റെ രഥത്തിന്റെ മുൻപേ ഏലിയ ഓടി. അപ്പോഴാ ഇസബേല് ഒരു ദൂതനെ ഏലിയാവിൻ്റെ അടുക്കൽ അയച്ചിട്ട് പറഞ്ഞു, നാളെ ഈ നേരമാകുമ്പോൾ നീ കൊന്ന ഈ പ്രവാചകന്മാർക്ക് പകരം ഞാൻ നിന്നെ കൊന്നോളയും. ഇവിടെ നാളെ അല്ലേ കൊല്ലത്തുള്ളൂ, ഇപ്പൊ നീ കൊല്ലത്തില്ലല്ലോ, സാരമില്ല എന്ന് പറയേണ്ട ഏലിയാവ് എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞല്ലോ, സിംഹ ഗർജനം പോലെയാണ് രാജകൊട്ടാരത്തിൽ വന്നവൻ വിളിച്ചു പറഞ്ഞത്. എന്തോ, ആഹാബ് രാജാവേ ഞാൻ പറഞ്ഞിട്ടല്ലാതെ. ആ ധൈര്യം ചോർന്നു പോയി ആരുടെ മുൻപിൽ? ഇസബേൽ എന്നൊരു സ്ത്രീയുടെ മുൻപിൽ. സ്തോത്രം. ഏലിയാവ് ഭയപ്പെട്ടു, അവനവൻ്റെ ബാല്യക്കാരനെയും കൊണ്ട് യാത്ര പുറപ്പെട്ടു. ഒരു ദിവസത്തെ വഴിദൂരം ചെന്ന് അവനൊരു ചൂരച്ചെടിയുടെ കീഴിലിരുന്ന് ഒരു പ്രാർത്ഥനയാബേല് എത്ര യാഗം കഴിച്ചു? ഒറ്റ യാഗമേ കഴിച്ചുള്ളൂ, വ്യവസ്ഥ പ്രകാരമുള്ള ഒറ്റ യാഗം. എബ്രായ ലേഖനത്തിൽ അവന്റെ പേര് വന്നു. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആരാധനയെ സംബന്ധിക്കാൻ കഴിഞ്ഞുള്ളൂ. ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കുക. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം കൊടുക്കുക. നമ്മേക്കാൾ കഴിവും പ്രാപ്തിയുമുള്ളവർ, ലോകത്തിൽ സ്ഥാനവും മാനവും സമൂഹവും അംഗീകരിക്കുന്നവർ, അതല്ലേ പെടുന്നതിനെ മാറ്റപ്പെടുമ്പോൾ ആരോഗ്യത്തോടെ നിർത്തിയ ആ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഏലിയാവ് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിച്ചത്? യഹോവേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടു നല്ലവനല്ല, എൻ്റെ പ്രാണനെ എന്നിൽ നിന്ന് എടുത്തുകൊള്ളണമേ. ആമേൻ. ആമേൻ. ദൂതനിറങ്ങി, ദൂതനിറങ്ങി ചിലപ്പോൾ ഇവൻ എന്ത് ചെയ്യുക? ഒരു ചൂരച്ചെടിയുടെ കീഴിൽ. ഞാൻ പഴയ നിയമ ഈ വിശുദ്ധന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അതാ, അവൻ എന്തായാലും അവിടെ കുത്തിയിരുന്ന കരയുമല്ല, പിന്നെന്ത് ചെയ്യുക? എങ്ങനെ ഉറക്കം കിട്ടുന്നതാ മനസ്സിലാകാത്ത അല്ലേ? ഞാൻ കഴിഞ്ഞ ചോറിപ്പിച്ചു പത്രൂസ് എവിടെ കിടന്ന ഉറങ്ങിയത്? കാരാഗൃഹത്തിൽ. അകത്തെ കാരാഗൃഹത്തിൽ എന്നാണ് കൊടുംകുറ്റവാളിയായിട്ട് അവനെ ചിത്രീകരിച്ചിട്ട് അകത്തെ കാരാഗൃഹത്തിലാക്കി 16 പേരെ അവനെ ചുറ്റും നിർത്തി, എന്നിട്ട് അതിന് നടുവിൽ കിടന്ന് ഈ പുള്ളി ഉറങ്ങുക, നാളെ കൊല്ലാൻ പോവുക. നിസ്സാരം, ഒരു കാര്യത്തിന് ഉറക്കം നഷ്ടപ്പെട്ട ഒരുപാടെണ്ണം ഇതിനകത്തിരിക്കുന്നുണ്ട്. എന്തിനാ ഉറക്കം നഷ്ടപ്പെടുത്തിയെന്ന് പോലും അറിയത്തില്ല. ഓ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഇത് നേരത്തെ അറിഞ്ഞുവെച്ചെങ്കിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു. ആഹാരവും വേണ്ട, ഉറക്കവും ഇല്ലാതെ. ദൈവമക്കളെ, സംഭവിക്കേണ്ടത് കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നവൻ്റെ കയ്യിലേക്ക് ഭരമേൽപ്പിച്ചാൽ നോ ടെൻഷൻ. ആമേൻ. അങ്ങനെ ഒരുവൻ നമ്മോട് കൂടെ ഉണ്ടെന്നേ, അതാ ദാവീദ് പരിചയപ്പെടുന്നത്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നെ ആശ്രയിക്കും. ആമേൻ. ഹല്ലേലൂയ. ഏലിയാവിന്റെ ദൂതൻ തട്ടി ഉണർത്തി, തട്ടി ഉണർത്തിയിട്ട് കണ്ണോട് നോക്കിയപ്പോൾ അവൻ എന്താ കണ്ടത്? കനലിൽ ചുട്ട അട. ഈ പുള്ളി ആദ്യം തിന്നിട്ട് എന്തിനാ വന്നെന്നൊന്നും ചോദിച്ചില്ല, പിന്നെയും കിടന്നുറങ്ങുക. വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെയും ദൂതന് മനസ്സിലാവും, പിന്നെയും തന്നെ തട്ടി ഉണർത്തി. അപ്പോഴും എന്ത് കണ്ടു? അട കണ്ടു. അത് തിന്നിട്ട് പറഞ്ഞു, നിർത്ത്, ഇനി ഉറങ്ങല്ലേ, ദൂരയാത്രയുണ്ട്, ശുശ്രൂഷ തീർന്നിട്ടില്ലെന്നേ, ശുശ്രൂഷ തീർന്നിട്ടില്ലെന്നേ. പിശാച് പറയും നിന്നെ കൊല്ലാനാ ഈ വേദന വന്നതെന്ന്, ഈ രോഗമുണ്ടല്ലോ അത് മരണത്തിനാണെന്ന് പിശാച് പറയും. കർത്താവ് പറയുകയാണ്, നിനക്ക് ഇനിയും ഒരു ശുശ്രൂഷ ഉണ്ടെന്നേ, നിന്റെ സാന്നിധ്യം ഈ ദൈവസഭയ്ക്ക് ആവശ്യമുണ്ട്, ദൈവത്തിന് നിന്നെ പ്രയോജനപ്പെടുത്തുവാനുണ്ട്. സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ,
നമ്മുടെ ജീവിതം ദൈവത്തെ വേണ്ടും പോലെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നന്മയും അനുഗ്രഹവുമായി തീരും. സ്തോത്രം. ഏലിയാവ് ചെന്നു, ഏലീശയെ അഭിഷേകം ചെയ്തു. അവൻ്റെ ആ കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ഏലീശയെ കാര്യങ്ങളൊക്കെ ഒരുവിധം ട്രെയിൻ ചെയ്തു. സ്തോത്രം അല്ലേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതോ, ഏലിയാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടായിരുന്നു, കേട്ടു, പക്ഷെ അപ്പോൾ കേട്ടില്ല അല്ലേ. കെ ജോയിച്ചാണെങ്കിൽ പറഞ്ഞ എത്ര ശക്തനാണെങ്കിലും അപ്ലേ 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 ബട്ട് നോട്ട് റിപ്ലൈ. അപ്പോൾ കേട്ടിരുന്നെങ്കിൽ ഏലിയ ഏലീശ ഉണ്ടാകുമായിരുന്നോ? ദൈവം ഉപയോഗിക്കാം, പക്ഷേ ഏലിയാവിലൂടെ അത് വെളിപ്പെട്ടു. സ്തോത്രം. എടുത്തുകൊള്ളണമെന്ന് പറഞ്ഞു. കർത്താവ് എന്ത് ചെയ്തു? അവനെ അഗ്നിമയമായ രഥങ്ങൾ കൊണ്ടുവന്ന് അവനെ എടുത്തു. സ്തോത്രം. ദൈവമക്കൾ മനസ്സിലാക്കുക, ഞാനും നിങ്ങൾ നിസ്സാരരല്ല. ഒരു അസാധാരണമായ ശക്തി എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ടെന്നേ. അത് ദൈവത്തിൻ്റെ ആത്മാവാ. അതിനെ ഒന്ന് ശക്തിപ്പെടുത്താമെങ്കിൽ, അതിനെ ഒന്ന് പോഷിപ്പിക്കാമെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ കൈക്കുള്ളിൽ, നമ്മുടെ പിടിക്കുള്ളിൽ കാര്യങ്ങളൊക്കെ വരും. ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ നമ്മെ മാനിപ്പാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. എല്ലാ ഭാഗങ്ങളും ഇവിടുത്തെ ശുശ്രൂഷിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നെഹെമ്യാവ് ചോദിക്കുന്നുണ്ട്, എന്നെപ്പോലുള്ളൊരുവൻ ഓടിപ്പോകുമോ? സ്തോത്രം. എന്നെപ്പോലുള്ളവരെ ഓടിക്കാമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? സ്തോത്രം. പറഞ്ഞതിൻ്റെ സാരം, പറഞ്ഞതിൻ്റെ സാരം, ദൈവമക്കളെ, മരണത്തെ ഭയപ്പെടരുത്. മരണത്തെ ജയിച്ച കർത്താവ് കൂടെ ഉണ്ട്. ഈ രോഗം മരണത്തിനല്ല. ഹല്ലേലൂയ. ലാസറിനോട് പറഞ്ഞതുപോലെ പലപ്പോഴും വേദന വരുമ്പോൾ നാം മരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നെഹെമ്യാവ് പറഞ്ഞതുപോലെ, എന്നെ പോലുള്ള ഒരുവൻ ഓടിപ്പോകുമോ? നെവർ. ഒരിക്കലുമില്ല. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ദാദാവ് ഇത് പറയുന്നത് മൂന്നാം വാക്യം, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുന്നു. ആശ്രയിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നാലാം വാക്യം, ഞാൻ ദൈവത്തിൻ്റെ അവൻ്റെ വചനത്തിൽ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഒരു വാക്കിനോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും എൻ്റെ ഹല്ലേലൂയ സമയക്കുറവിന് എൻ്റെ വാക്കിലൂടെ നിർത്തുകയാണ്. എട്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നീ എൻ്റെ ഉഴൽച്ചകൾ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. കഴിഞ്ഞ ആഴ്ച ഉറപ്പിച്ചതുപോലെ കണ്ണുനീരുണ്ടാകണം. ദൈവമക്കളെ, ദൈവസന്നിധി വരുമ്പോൾ നമുക്ക് എന്ത് വേണം? കണ്ണുനീര് വേണം. ഞാൻ പല പ്രിയപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്, ഇവിടെ ഇരിക്കുമ്പോൾ, പാട്ടിലാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും കണ്ണുനീരൊഴുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണുനീരൊഴുകണം. കാരണം എന്താണെന്നറിയാമോ? എന്തെല്ലാമാണ് ഈ ലോകത്തിൽ നടക്കുന്നതോ? ഒരു പകൽ കൂടി ദൈവത്തെ ആരാധിപ്പാൻ അവൻ അവസരം തന്നില്ലേ? ഹലോ. നാം കണ്ടിട്ടില്ലാത്തൊരു പ്രഭാതം നമ്മുടെ, എനിക്ക് പ്രതീക്ഷയ. ഇന്ന് വൈകിട്ട് 7:30 എനിക്ക് നാട്ടിൽ പോകണം. വൈകിട്ട് 7:30 നാട്ടിൽ പോകണം. നാളെ ഒരു കല്യാണമുണ്ട്, മറ്റന്ന് രാവിലെ തിരിച്ചു വന്നു. പെട്ടിയും തയ്യാറാക്കി വെച്ചേക്കുവോ? പക്ഷെ പോകാൻ പറ്റുമോ എന്നുള്ള തീരുമാനിക്കുന്ന കർത്താവ്. കർത്താവ് ടിക്കറ്റ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. കർത്താവ് അനുവദിച്ചാൽ പോകും, ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമ്മൾ ഒരുപാട് പ്രതീക്ഷകളാണ്, ഒരുപാട് പ്രതീക്ഷകൾ നല്ലതാ, പക്ഷെ അനുവദിക്കേണ്ടത് ആരാ? കണ്ണുനീരോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ദൈവസ്ഥാനം ലഭിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ 12-ാമത്തെ വാക്യം, ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. സ്തോത്രം. ദൈവമേ, നിനക്കുള്ള നേർച്ചകൾ ഞാൻ കടപ്പെട്ടിരിക്കുന്നു, ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. 9-ാം വാക്യം കൂടി ഒന്ന് വായിക്കാമോ? ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. അവന് ദൈവമായിട്ടുള്ള ബന്ധം ഒന്ന് നോക്കിക്കേ. എന്താ വാക്യം വായിച്ചത്? ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. അതിന്റെ കാരണം പറയുന്നു, എന്താ? ദൈവം എനിക്ക് അനുകൂലമാ. ഹീസ് വിത്ത് മീ. അവൻ എന്നോട് കൂടെ ഉണ്ട്, അവൻ എന്റെ പക്ഷത്തുണ്ട്. എന്നെ എതിർക്കുന്നവർ അനേകരാകുന്നു.
ജയമക്കളെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും, ഒരു സമൂഹം മുഴുവനും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഭയപ്പെടരുതോ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. സ്തോത്രം. ദൈവത്തെ നമ്മുടെ പക്ഷമാക്കി വെക്കണം. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുന്നതോ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. സ്തോത്രം. ദൈവം നമ്മുടെ അനുകൂലമാണോ ഒന്ന് ചിന്തിച്ച്. സ്തോത്രം. ദൈവം അനുകൂലമാണോ എന്നിട്ട് ഓർപ്പിച്ച കാര്യമാണ്, ദൈവം നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടു. ദൈവം അനുകൂലമായതുകൊണ്ട് നിനക്കുള്ള നേർച്ചകൾ എന്താ? കാളയോ ആട്ടുകെറ്റനോ കുറുമ്പാ പ്രാവോ പ്രാവിൻ കുഞ്ഞോ ഒന്നുമല്ല, അധരഫലമെന്ന സ്തോത്രയാണ്. അപ്പാ, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പകൽ കൂടെ കാണുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കുവാൻ എന്നെ അനുവദിച്ച ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ദൈവം അത് ആഗ്രഹിക്കുന്നത്, ദൈവം അത് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ദിവസങ്ങളിൽ ദൈവത്തിനുവേണ്ടി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ വിരമിക്കുന്നു. തുടർന്ന് കുഞ്ഞുങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് സാക്ഷി പറഞ്ഞാട്ടെ. വേഗത്തിൽ 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 thanks to the grateful heart, give thanks to the Holy One, give thanks because is given Jesus Christ his Son. And now let the weak say I am strong, let the poor say I am rich because of what the Lord has done for us. Give thanks. Praise Lord, past upon me. God was good and faithful to me. He protected me from all harms and dangers, and praise for him. I like to say a verse from the Bible, Ephesians 4 verses 2. Always be humble and gentle, be patient and accept each other with love. Amen. Praise Lord, in the past 1 week, the God was very good to me. He protected me from all possible harms and dangers. In praise of him, I like to say a verse from the Bible, Psalms 103 verses 8. The Lord is merciful and gracious, slow to anger and abundant in mercy. Teach me before me and for my spiritual life. Amen. John 4 verses 24. God is spirit and his worshippers must worship in the spirit and in truth. Amen. Praise Lord, Psalms 46 verse 1. God is my refuge and ever present in trouble. Amen. God is our refuge, help in trouble in our life. Praise Lord, Psalms 88 verse 1. Lord, you are the God who saves me day and night. I cry out to you, Lord. Amen. Praise the Lord. Matthew 5 verses 6. Blessed are those who hunger and thirst for righteousness, for they shall be satisfied. Amen. Do not be deceived. God is not mocked, for whatever one sows, that will he also reap. Galatians 6 verse 7. Praise Lord, Psalms 34 verse 1. I will exalt the Lord at all times, his praise shall continue to be in my mouth. Amen. For in that he himself has suffered and being tempted, so that he is able to aid those who are being tempted. Hebrews 2 verse 18. Praise, I would like to thank God for this wonderful opportunity that he has given us in his presence. Since the past memory, God has kept us safe through arms, troubles and dangers the divine way. And I would like to reserve the verse. It is from Psalms chapter 72 verse 2. He shall judge thy people with righteousness and thy poor with judgment. Amen. Praise the Lord. Last week, God is good to me. He protected me from all harms and dangers. In praise of him, I would like to cite a verse from the Bible. Psalms 31 verses 1. In you, O Lord, I have taken refuge. Let me never be put to shame. Deliver me from your righteousness. Amen. Praise the Lord. I present thank God for giving me this nice opportunity to stand before you all
Not in the past and give us good to me and protect me under his mighty wings. Impressive may I let to say words from the Bible. Proverbs 4 verse 19. The ways of the wicked is like darkness. They do not know what makes them stumble. I request all church members, please say from me and from my family. Hallelujah. 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 നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയോടെ സ്വർഗത്തിലെ ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും വഴിനടത്തുകയും ചെയ്തു. മുൻപോട്ടും ആവശ്യമായ ദൈവകൃപ കുഞ്ഞുങ്ങളുടെ മേൽ പകരപ്പെടേണ്ടതിനോ ഹല്ലേലൂയ പഠിപ്പാൻ ആവശ്യമായ ബുദ്ധിയും ഓർമ്മയും ഉത്സാഹവും ദൈവകൃപയും കൊടുക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ ഗമന ആഗമനങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപയും സൂക്ഷിപ്പും പരിപാലനവും ഉണ്ടാകണം. മാതൃകയുള്ള അനുസരണമുള്ള കുഞ്ഞുങ്ങളായി ജീവിക്കുവാൻ മാതാപിതാക്കൾക്ക്, ദേശത്തിന്, ദൈവസഭയ്ക്ക്, ഹല്ലേലൂയ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് തന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഗൈഡായി കൂടെ ഇരിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ബ്രദർ ജോസ് ഇപ്പോൾ ശബ്ദമുയർത്തി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് എല്ലാവർക്കും ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോസ് ഞാൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. കരുണാസമ്പന്നനായ ദൈവമേ, അടിയങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവേ, സമയമായി അവിടുത്തെ കരങ്ങളിൽ ലഭിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളുമായി അങ്ങയുടെ സന്നിധി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചതോർത്ത് അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം അങ്ങയുടെ രക്തത്താൽ ഹല്ലേലൂയ സ്തോത്രം, കുഞ്ഞുങ്ങളുടെ മുടി മുതൽ ഉള്ളങ്കാൽ വരെയും അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ശുദ്ധീകരിച്ച് സൗഖ്യത്തോട് നിർത്തിയ അവിടുത്തെ വിശ്വസ്തയ്ക്കും സ്നേഹത്തിനും കരുതലുമായി സ്തോത്രം. ഇന്ന് പകൽക്കാലം അങ്ങയുടെ വചനത്തിൽ നിന്ന് സാക്ഷിപ്പാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളെ സഹായിച്ചുവല്ലോ കർത്താവേ. അതവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സ്വർഗം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പോക്കുവിലെ വരവിൽ ഹല്ലേലി അവർ ഇത്രത്തോളം ആയിരുന്ന സ്ഥലങ്ങളിലൊക്കെയും കാത്ത് പരിപാലിച്ച ദൈവത്തിന് ഞങ്ങൾ സകല മഹത്വവും കരേറ്റുന്നു കർത്താവേ. വീണ്ടും കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് വേണ്ടുന്ന ജ്ഞാനവും വിവേകവും എല്ലാം അവിടുന്ന് കൊടുത്ത് കർത്താവ് സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കുഞ്ഞുകുട്ടികളെ ബാലാരിഷ്യം ഒക്കെ വിടുവിച്ച് അവിടുന്ന് നടത്തിക്കൊള്ളുന്നു പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ജാരത്തുമായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം അങ്ങയുടെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ കുഞ്ഞുങ്ങളെ അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിച്ച അവിടുത്തെ ചിറകടി മറച്ചുള്ളെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കളാവുന്ന അടിയങ്ങളെ ഓരോരുത്തരെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതായ മാർഗനിർദ്ദേശം നൽകി ദൈവസന്നിധിയിൽ ഞങ്ങളും മാതൃയുള്ളവരായി ജീവിപ്പാൻ തക്കെ വേണം. കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം അവിടുന്ന് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാഥ, തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ പിതാവേ. ദൈവത്തിൽ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങള് ബോധമായി ധ്യാനിച്ചിടാം തൻ്റെ വൻകൃപകൾ ദിനവും ബോധമായി ധ്യാനിച്ചിടാം തൻ്റെ വൻകൃപകൾ ദിനവും ദൈവത്തിൽ നാമത്തിൽ ഞാൻ ചെയ്യാം.
കർത്താവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും മേലും പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട സകല വിഷയങ്ങളോടും തുടർന്ന് നടക്കുന്ന AGM മീറ്റിങ്ങിനോടും ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരിയിരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് മുഖാന്തിരി ജയ നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ. ആമേൻ ആമേൻ ആമേൻ.